ഹൈ ഡേയ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലീഗൽ. അങ്ങനെ ഇന്നലെ യു എസ് മാർക്കറ്റിൽ നിന്ന് ജോബ് ഓപ്പണിംഗ് ആൻഡ് ലേബർ ടേൺ ഓവർ സർവേ റിപ്പോർട്ട് വന്നു. 10.4 മില്യൺ പുതിയ ജോബുകളാണ് ഓപ്പൺ ആകുമെന്ന് എക്സ്പെക്ട് ചെയ്തത്. എന്നാൽ 9.9 മില്യൺ ജോബുകളാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ആ ഒരു നെഗറ്റീവ് ഘടകം കൂടെ തന്നെ മോർഗൻ സ്റ്റാൻലി, ജെഫറീസ് എല്ലാം തന്നെ കുറച്ച് ബാങ്കിങ് സ്റ്റോക്കുകളെ ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ളൊരു നെഗറ്റീവ് ഘടകം. ക്രൂഡ് ഓയിൽ ഒപെക് രാജ്യങ്ങൾ പ്രധാനമായിട്ടും സൗദി ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ പ്രതിദിനം ഏകദേശം ഒരു 10 ബില്യൺ ബാരലിൻ്റെ കുറവ് വരുത്തുമെന്നുള്ളൊരു കാര്യം കൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില അതിശക്തമായിട്ട് ഉയരുന്നു എന്നുള്ളൊരു നെഗറ്റീവ് ഘടകം. ഈ ഘടകങ്ങൾ കൊണ്ട് കാരണം യു എസ് മാർക്കറ്റ് ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റും പൊതുവേ ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് മോഡിൽ തന്നെയാണ് ഉള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യമായിട്ടുള്ളത് ഗോൾഡിൻ്റെ റേറ്റാണ്. ഈ ഒരു കാര്യം കാരണം ഗോൾഡിലേക്ക് ആളുകൾ കൂടുതൽ വിശ്വാസപൂർവ്വം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഗോൾഡിൻ്റെ വില ഇപ്പോൾ $2,000 കടന്ന് $2,037 പെർ ഔൺസ് എന്ന പുതിയ ഒരു ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. ബ്രൻഡ് ഓയിൽ $85 പെർ ബാരലിന് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. കൂടാതെ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് ഏകദേശം ഒരു ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള ഫ്രാൻസും UKയും റെഡിൽ ക്ലോസ് ചെയ്തു. യു എസ് മാർക്കറ്റായിട്ടുള്ള ഡോയും നാസ്റ്റാക്കും റെഡിൽ ക്ലോസ് ചെയ്തു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ സ്ലൈറ്റ്ലി ഒരു ഫ്ലാറ്റായ രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ നിഫ്റ്റിയുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ ഇപ്പോൾ ഉള്ളത് 17,521 എന്ന നിലയിലാണ്. ബിറ്റ്കോയിൻ 28,643 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത പ്രധാന യു എസ് ടെക് സ്റ്റോക്കുകളുടെ ആക്ടിവിറ്റീസ് ഇന്നലെ നോക്കുകയാണെങ്കിൽ ടെസ്ല ഇന്നലെയും ഇടിഞ്ഞു. അതിന് മുമ്പത്തെ ദിവസം 6% ഇടിവ് രേഖപ്പെടുത്തിയ ടെസ്ല ഇന്നലെയും ഒരു 1.5% ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാന സ്റ്റോക്കിംഗ് ന്യൂസുകൾ നോക്കാം. ആദ്യമായിട്ടുള്ളത് മാൻകീസ എന്ന് പറയുന്ന ഒരു അലൂമിനിയം കമ്പനിയാണ്. ഇവർ ഡ്രീം അച്ചീവർ എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസി ഫേം ഈ ഒരു കമ്പനിയിൽ ഏകദേശം ഒരു 500,000 ഷെയറുകൾ അക്യുവർ ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. കൂടാതെ പുതിയ ശിവകുമാർ ഇൻഫ്ര കമ്പനി ന്യൂമൽ കോർപ്പറേഷൻ അഡ്വൈസറി ഏകദേശം ഒരു 500,000 ഷെയറുകൾ ഉദയകുമാർ ഇൻഫ്ര കമ്പനിയിൽ ബൈ ചെയ്തു, അക്യുവർ ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഇനി ഇൻഡസൻഡ് ബാങ്ക് അവരുടെ ഇയർ ഓൺ ഇയർ ഗ്രോസ് അഡ്വാൻസ് 21% വർധനവ് കിട്ടിയെന്ന് ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കും 16% ഇയർ ഓൺ ഇയർ ഗ്രോസ് അഡ്വാൻസ് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഫെഡറൽ ബാങ്കും 17% അവരുടെ ഗ്രോസ് അഡ്വാൻസ് വർദ്ധിച്ചിട്ടുണ്ട്. ഈ കമ്പനീസൊന്നും തന്നെ Q4 റിസൾട്ടുകളൊക്കെ ഇനി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. പുതിയ അഡ്വാൻസ് എല്ലാം തന്നെ വർദ്ധിച്ചു എന്ന് കമ്പനി അറിയിക്കുന്നത്. ഇനി റെയിൽടെയിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നൊരു ന്യൂസ്, 76 കോടി രൂപയുടെ ഒരു ഓർഡർ ബീഹാർ സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രിട്ടാനിയ കമ്പനി 72 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. എച്ച് ജെ ഇൻഫ്ര കമ്പനിക്ക് 535 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ കിട്ടി. ആസ്ട്ര മൈക്രോവേവ് കമ്പനിക്കും 32 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ക്യാംകോൺ സോഫ്റ്റ്വെയർ കമ്പനിക്ക് 59 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ബജാജ് ഫിനാൻസിൻ്റെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ 20% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. എസ്കേഫ് ഇന്ത്യ ക്ലീൻ മാക്സിലെ 51% സ്റ്റേക്ക് അക്യുർ ചെയ്തു എന്നുള്ള പോസിറ്റീവ് ന്യൂസ്. HBL പവർ സിസ്റ്റം കമ്പനി അവർ ഇൻഡോനോബോ ഇമാജിനിൽ ഏകദേശം ഒരു 150 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനെന്നുള്ള പോസിറ്റീവ് ന്യൂസ്. നെസാറ ടെക് ഗെയിമിംഗ് കമ്പനി ബ്രാൻഡഡ് PT ലിമിറ്റഡിൽ 51% സ്റ്റേക്ക് അക്യുർ ചെയ്യുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഇനി FIS ആക്ടിവിറ്റീസ് പരിശോധിക്കുകയാണെങ്കിൽ പൊതുവേ FIS ഒരു ബൈയിങ് മോഡിൽ തന്നെയാണ് ഉള്ളത്. അവസാനത്തെ ദിവസമായിട്ടുള്ള തിങ്കളാഴ്ചയും 332 കോടി രൂപയുടെ ബൈയിങ് ആണ് FIS നടത്തിയിട്ടുള്ളത്. പാരലി DAs പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എല്ലാ ആളുകളും നോക്കുന്നത് FIS ആക്ടിവിറ്റിയാണ്.
വാസ്തവം എഫ് എസ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഒരു ബയ്യിങ് മോഡിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ബാനായിട്ട് സ്റ്റോക്കുകളൊന്നും തന്നെ ഇല്ല. എഫ് എസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ളവരുടെ ആക്ടിവിറ്റീസ് പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റിൽ അവർ 88% ആണ് അവർ ഇപ്പോൾ ഷോർട്ട് പോയിരിക്കുന്നത്. അവരുടെ ഷോർട്ട് പൊസിഷൻ 19 മോൺ എന്ന് പറയുന്ന ആ ഒരു പെർസെൻറ്റേജിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പാരലലി അവരുടെ ലോങ് പൊസിഷനും 9 എന്ന് പറയുന്ന അല്ലെങ്കിൽ 8 എന്നൊക്കെ പറയുന്ന വളരെ കുറഞ്ഞ റേഞ്ചിൽ നിന്നും 12 അവർ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലോങ് ബിൽഡപ്പ് പോകുന്ന സ്റ്റോക്കുകൾ ബൽറാമൻ, ചിനി, ബജാജ് ഓട്ടോ, ONGC, JMR ഇൻഫ്ര, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനീസിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റും പ്രൈസും വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും പ്രൈസ് വർദ്ധിക്കുകയും പ്രൈസ് കുറയുകയും ആളുകൾ ഷോർട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ മഹാനഗർ ഗ്യാസും ദീപക് നൈട്രേറ്റും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡും അപ്പോളോ ഹോസ്പിറ്റലും BHEലുമാണ്. ഇനി ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ മാക്സ് പെയിൻ്റെ അടിസ്ഥാനത്തിൽ നിഫ്റ്റി 17,400 റേഞ്ചുകളിലാണ് എക്സ്പെക്റ്റഡ് എക്സ്പയറി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി കോൾ സൈഡിൽ 17,700 അസംപ്ഷനും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. പുട്ട് സൈഡിൽ 17,000 എന്ന റേഞ്ചെല്ലാം തന്നെ മാറി ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് 17,100 എന്ന റേഞ്ചിലേക്കൊക്കെ ആയിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 17,000 തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, പക്ഷേ 17,100 ആളുകൾ കുറച്ച് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പൊതുവെ ഇപ്പോൾ ആളുകൾ ബുള്ളിഷ് മനോഭാവമാണ് വെച്ച് പുലർത്തുന്നത്. ഇനി നിഫ്റ്റിയുടെ റേഞ്ചുകൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് കറണ്ട് മന്തിൽ ഫ്യൂച്ചർ നിൽക്കുന്നത് 17,500 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ 17,500 ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് വന്നേക്കാം. നിഫ്റ്റി ഫ്യൂച്ചർ കാണുന്ന എക്സാക്ട് ഓപ്പണിംഗ് നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ 17,500 തന്നെയായിരിക്കും ഈ ഒരു സീരീസിലെ ആദ്യത്തെ റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് ഭേദിക്കാനായിട്ടുള്ളത്. അതിനുശേഷം 570 എന്ന റേഞ്ചും 650 എന്ന റേഞ്ചും ആയിരിക്കും നിഫ്റ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആയിട്ടുള്ള 17,300 റേഞ്ചും 17,228 റേഞ്ചുകളും ശ്രദ്ധിക്കുക. അതായിരിക്കും നിഫ്റ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സപ്പോർട്ട് റേഞ്ച് ഉണ്ടാവാൻ സാധ്യത. ബാങ്ക് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് 40,141 എന്ന റേഞ്ചും 41,320 എന്ന റേഞ്ചും 41,500 എന്ന റേഞ്ചും റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സപ്പോർട്ട് 40,560 40,130 റേഞ്ചുകളും ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് ബഡ് ടാബിൽ ഒരുപാട് ഇൻഫർമേഷൻ ഫ്രീ ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ശ്രദ്ധിക്കുക. താങ്ക് യു. ബൈ ഓൾ.